എംഎൽഎയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡ് അൻവർ സാദത്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. തോട്ടക്കാട്ടുകര ടി കെ ആർ എ ലൈബ്രറി റോഡാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരു നാടിന്റെ വികസനം എന്ന് വെച്ചാൽ നല്ല റോഡ്, അതൊന്നും വെള്ളം ഇവിടെ ഈ റോഡിന് നമുക്ക് ടൈലിടാൻ സാധിച്ചു. സത്യം പറഞ്ഞാൽ ഈ റോഡ് ടൈലറ്റ് റോഡ് ഇപ്പം ടൈലറിന് എൻ്റെ ഇപ്പം എം എൽ എ ഫണ്ടിന് ടൈലിടാൻ കൊടുക്കാൻ പാടില്ല എന്ന് പുതിയ ഓർഡർ വന്നിരുന്നു ടൈലുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇനി അത് മാറുമെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ലൈബ്രറിയിലായിട്ട് ഇല്ല ലൈബ്രറിയിലേക്കുള്ള റോഡാണ്. ആ ലൈബ്രറി പറഞ്ഞു നല്ല മനോഹരമാണ്. അത് കഴിഞ്ഞ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നാടിൻ്റെ വികസനം നേരത്തെ തുറ്റു വെള്ളം വെളിച്ചം റോഡ് ഇത്ര വേണ്ടത്. അപ്പോൾ ഈ പ്രദേശത്ത് ആ ഒരു വികസന സാധ്യത ഇനി കൂടുതൽ ആക്കം കൂട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇത് എം എൽ എ ഫണ്ടിൽ 443,000 രൂപയാണ് ഈ റോഡിന് അനുവദിച്ചത്. ഇതെൻ്റെ ഔദാര്യമല്ല, ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഒരു എം എൽ എ എന്നതിൽ എൻ്റെ ഉത്തരവാദിത്തം, ജനപ്രതിനിധി എന്ന് ഞങ്ങളെല്ലാവരുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിർവഹിച്ചി എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇനിയും നമുക്കെല്ലാവർക്കും ഒട്ടനവധി വികസന പ്രവർത്തനവുമായി ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാൻ ₹450,000 ചെലവഴിച്ചത്. നഗരസഭാ ചെയർമാൻ എം ഒ ജോൺ, വൈസ് ചെയർമാൻ സൈജി ജോളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ലിസ ജോൺസൺ, ലത്തീഫ് പുഴിത്തറ, കൌൺസിലർ ടിഞ്ചു രാജേഷ്, പി എ ഹംസക്കോയ, ബാബു കൊല്ലം പറമ്പിൽ, ഡോക്ടർ കെ കെ അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇത് എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു സംഗതി. ലൈബ്രറിയുടെ ഒരു ഇതാണ്. അപ്പോൾ എം എൽ എ അതിനുവേണ്ടി എല്ലാ സഹായവും നമുക്ക് ചെയ്തു. അത് നമ്മൾ എന്നും എം എൽ എയോട് കടപ്പെട്ട് വന്നതാണ്. ഇപ്പോൾ ഈ റോഡ് മുനിസിപ്പാലിറ്റി എന്തെങ്കിലുമൊക്കെ ബാധി ചെയ്യുന്നെങ്കിൽ തെറ്റുകൾ പറയും, അത് നമുക്ക് കൈകാര്യം ചെയ്യാം. ശരിക്കണ്ട, ഞങ്ങളൊക്കെ എന്തെങ്കിലും അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ എം എൽ എക്ക് ഞാൻ വളരെ നന്ദി ഞാൻ രേഖ, കാരണം ഞാൻ തോട്ടക്കാട്ടക്കാരനാണ്. എത്രയൊക്കെ പറഞ്ഞാലും ഇവിടെയുള്ള അവസാനിക്കണേ. ചെയർമാനാണ് എത്തി എന്ന് പറഞ്ഞിട്ട് ഒരു തടസ്സം പറഞ്ഞിട്ടില്ല എല്ലാ കാര്യം. അപ്പൊ എം എൽ എക്ക് ഒരു ആവേശം അയച്ചു. എല്ലാം ആദ്യം ചോദിക്കുന്നത് ചെയർമാൻ എന്ത് പറഞ്ഞു, ചെയർമാനെ കണ്ടു ആദ്യം കണ്ടു എന്ന് പറയും. പിന്നെ ടിൻഡു ഇങ്ങനെ ഒരു കൗൺസിലർ കിട്ടിയത് വലിയൊരു അത്ഭുതമാണ്. അടുത്തോലോ കൂടി നിൽക്കണം കേട്ടോ. പിന്നെ ഇതിനെല്ലാം ചെയർമാൻ പറഞ്ഞ പോലെ രണ്ടാളുകൾ ഇതിന്റെ പിന്നിൽ, ഞാനൊരു തള്ള് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ഇത് ഉന്തിക്കൊണ്ടാണ് കെ കെ റഷീദും ബോസ് ചന്ദ്രബോസുമാണ്. ഞാനും ബാബു പോലെ ഇങ്ങനെ തള്ളിക്കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അവർ രണ്ടുപേരും ഇത് മരിച്ചുകൊണ്ടാണ്. എല്ലാ ദിവസവും 24 മണിക്കൂർ ഈ ബോസ് എപ്പോ ചോദിച്ചാലും ലൈബറിലാണ്, റഷീദ് ഖാനോട് ചോദിച്ചാലും ലൈബറിലാണ്. പൗര ന്യൂസ് ബ്യൂറോ, ആലുവ.